കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചെറു ചേമ്പ് അല്ലെങ്കിൽ കണ്ണൻ ചേമ്പ് തേങ്ങ അരച്ചുള്ള കറിയാണ്. ഒരു നാടൻ വിഭവമാണ്, ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിതിൻ്റെ ടേസ്റ്റിനായിട്ട് ഇതിൻ്റെ ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടി ഞാൻ ഇത് കൊടംപുളി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 1/4 കിലോയോളം ചെറുചേമ്പ് അല്ലെങ്കിൽ കണ്ണൻ ചേമ്പ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന മറ്റ് ചേരുവകൾ: 1/2 മുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇത് കണ്ടിച്ച് വഴറ്റിയെടുക്കാനുള്ളതാണ്. അടുത്തതായി 2 കരിയാപ്പില, 2 ചെറിയ ഉള്ളി, 2 മുളക് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കടുക് താളിക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ 3-4 കഷ്ണം കുടംപുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെറുചേമ്പിനും ചേനയ്ക്കും ഒക്കെ ചെറിയൊരു ചൊറിച്ചിലുണ്ട്, അത് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കുടംപുളി ചേർക്കുന്നത്. അല്ലാതെ ഈ കുടംപുളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ട്. ആദ്യമായിട്ട് ഇനി ഈ ചേമ്പ് ചുരണ്ടി വേവിച്ചെടുക്കാം. ചേമ്പ് നന്നായി ചുരണ്ടി കഴുകിയെടുത്ത് വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് രണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് 1 നുള്ളുപ്പും 1 നുള്ളു മഞ്ഞളും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1-2 വിസിൽ മതിയായിരിക്കും ഇത് വേകാൻ വേണ്ടി കുക്കറിനകത്താണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെക്കുവാണെങ്കിൽ അത് വേകുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് കുക്കറിനകത്ത് 1-2 വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം. ചേമ്പ് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തേങ്ങായും മഞ്ഞളും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചേമ്പ് വെന്തിട്ടുണ്ട്. ഇനി ആ വെന്ത വെള്ളത്തിൽ നിന്ന് നമുക്ക് ചേമ്പ് പുറത്തെടുക്കാം. ആ വെന്ത വെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ചേമ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് നന്നായി ഇവിടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റാനുള്ള ഉള്ളി, ഇഞ്ചി, മുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ട് ഇത് 3 ഐറ്റംസ് വഴറ്റിയെടുക്കാം. 1/2 സ്പൂൺ എണ്ണയൊഴിച്ച് ആദ്യം ഇഞ്ചി ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും പച്ചമുളകും വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു നുള്ള ഉപ്പും കൊടുത്ത് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി, ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് ബ്രൗൺ കളറിൽ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് അരപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, കൂടെ തന്നെ പുളിയും ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചേമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചിട്ട് വാങ്ങി വയ്ക്കാം. കറി റെഡിയായി വാങ്ങി വെച്ചു. ഇനി ഇതിന് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും. അതിനായിട്ട് 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കടുക്. ഉപ്പ്,
കറിവേപ്പില. ചെറു ചേമ്പ് അല്ലെങ്കിൽ കണ്ണൻ ചേമ്പ് തേങ്ങ അരച്ചുള്ള കറിയാണ്. ഒരു നാടൻ വിഭവമാണ്, ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റിനായിട്ട് ഇതിൻ്റെ ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടി ഞാൻ ഇത് കുടംപുളി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം.